ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 2021 ജനുവരി 11 ഒരു കത്തി സ്വയം പറന്നു വന്നു. എന്നിട്ട് SFI പ്രവർത്തകനായ ധീരജ് എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ നെഞ്ചിൽ താനേ തുളച്ചു കയറി. പുതുപ്പള്ളിയിലെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ പറയുന്നത് കേട്ടാൽ തോന്നുക അങ്ങനെയാണ്, ധീരജ് എന്ന SFIക്കാരനെ ഒറ്റ കുത്തിന് കൊന്ന കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിൽ പൈലിയെ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടെ കൂട്ടിയത് വിവാദമായിരുന്നു. ഇന്നലെ സഖാവ് നാസർകോളായി അതിരൂക്ഷമായ ഭാഷയിലാണ് നിഖിൽ പൈലി എന്ന കൊലക്കേസ് പ്രതിയെ പുതുപ്പള്ളിയിലെ ചാണ്ടി ഉമ്മൻ്റെ പ്രചാരണത്തിന് ഇറക്കിയതിനെ വിമർശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് അനുഭാവികളായിരുന്ന ധീരജിൻ്റെ അമ്മയും അച്ഛനും ഈ വിവരമറിഞ്ഞപ്പോൾ അവരുടെ മാനസിക വിഷമം വാർത്താ ചാനലിലൂടെ പങ്കുവച്ചത്. ഒരു മോനെ പ്രസവിച്ച് വളർത്തി അവന് ആ ജോലി കിട്ടേണ്ട ഇപ്പം അവൻ്റെ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ ജോലിയായി. അപ്പോൾ ഓരോ കുട്ടികളും വിളിച്ച് പറയുമ്പോൾ അതിൽ സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹൃദയവേദന തന്നെയാണ്. എൻ്റെ മോനും ഇപ്പം ജോലിക്ക് പോകുക, ഏതൊരു അച്ഛനും അമ്മയും അങ്ങനെയല്ലേ പ്രതീക്ഷിച്ച് മക്കളെ വളർത്തുക. അവനൊരു ജോലി കിട്ടി കാണുവാൻ, നല്ല വിദ്യാഭ്യാസം കിട്ടി ജോലി കിട്ടുക, അവൻ്റെ ആ ഒരു ആണെന്നതാണ് ഏറ്റവും സന്തോഷം. ആ നിലയിൽ എത്താൻ 6 മാസവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ കൊന്നിട്ട് കൊലയാളികൾക്ക് ഉന്നത സ്ഥാനങ്ങൾ കൊടുക്കുമ്പം ഹൃദയവേദനയല്ലാതെ വേറൊന്നുമില്ല പറയാൻ. ഗാന്ധിസം പ്രസംഗിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എങ്ങനെയാണ് ഒരു കൊലപാതകിയെ മുന്നിൽ നിർത്തി പ്രചാരണം നയിക്കാൻ കഴിയുക എന്നതാണ് അവരുടെ ചോദ്യം. UDF സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മൻ കൊലക്കേസ് പ്രതി തന്റെ പ്രചരണത്തിന് വേണ്ട എന്ന് പറയാനുള്ള ആർജവം കാട്ടണമെന്ന് ധീരജിന്റെ അച്ഛൻ രാജേന്ദ്രൻ പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിൽ അവസാന വർഷ BTech വിദ്യാർത്ഥിയും നിരപരാധിയുമായ ഞങ്ങളുടെ മകൻ ധീരജ് രാജേന്ദ്രനെ രാജേന്ദ്രൻ്റെ കൊലയാളിയും ഒന്നാം പ്രതിയുമായ നിഖിൽ പൈലിയാണ് ഇന്ന് ചാണ്ടി ഉമ്മന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്നത്. ആദർശവാദിയായ ധീരനുമായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ഈ കൊലയാളിയുടെ പ്രചരണം ആവശ്യമില്ലെന്ന് പറയേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഇതാണോ കോൺഗ്രസിൻ്റെ ഗാന്ധിയൻ ആദർശവും അഹിംസാവാദവും? എന്നാൽ ആ പാവം അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ചാണ് അവരുടെ മകൻ ധീരജിനെ ഒറ്റ കുത്തിന് കൊന്ന കേസിലെ ഒന്നാം പ്രതിയെ ന്യായീകരിച്ച് ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയത്. സ്വന്തം അച്ഛൻ്റെ മരണത്തിൻ്റെ സഹതാപത്തിൻ്റെ ചിറകിലേറി ജയിച്ചു കയറാൻ നോക്കുന്ന ചാണ്ടി ഉമ്മൻ പക്ഷേ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി മാറേണ്ട 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്ന കേസിലെ പ്രതിയെ സ്വന്തം പ്രചാരണത്തിനിറക്കിയതിൽ UDFകാർക്കിടയിൽ തന്നെ അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഈ കൊലക്കേസ് പ്രതിയെ ന്യായീകരിക്കാനാണ് ചാണ്ടി ഉമ്മൻ ശ്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഇങ്ങനെയാണ്. നിഖിൽ പൈലി പ്രചാരണത്തിന് വന്നതിൽ എന്താണ് തെറ്റ്? കൊലക്കേസ് പ്രതിയെ ന്യായീകരിച്ച് ചാണ്ടി ഉമ്മൻ. പുതുപ്പള്ളിയിലെ UDF പ്രചാരണത്തിന് കൊലക്കേസ് പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് നിഖിൽ പൈലി പങ്കെടുത്തതിനെ ന്യായീകരിച്ച് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ. നിഖിൽ പൈലി വന്നതിൽ എന്താണ് തെറ്റെന്നും നിഖിൽ പൈലി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകൻ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായ നിഖിൽ പൈലിയാണ് പുതുപ്പള്ളിയിൽ നേതാക്കൾക്കൊപ്പം പ്രചാരണ രംഗത്തുള്ളത്. ചാണ്ടി ഉമ്മനൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളായ KS ശബരിനാഥൻ, റിജിൽ മാക്കുറ്റി എന്നിവർക്കൊപ്പവും ഇരിക്കുന്ന നിഖിൽ പൈലിയുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ധീരജിനെ ഒറ്റ കുത്തിന് കൊന്ന കേസിലെ പ്രതികളെ സ്വന്തം കുട്ടികളെന്നും കൊല്ലപ്പെട്ട ധീരജിനെ മരണം ഇരന്നു വാങ്ങിയവൻ എന്നുമാണ് KPCC പ്രസിഡന്റ് K.സുധാകരനും കോൺഗ്രസും വിശേഷിപ്പിച്ചത്. കൊലക്കേസിൽ പ്രതിയായ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെൽ വൈസ് ചെയർമാനായി നിഖിൽ പൈലിയെ നിയമിച്ചത്. ഔട്ട്റീച്ച് സെൽ ദേശീയ ചെയർമാൻ ചാണ്ടി ഉമ്മനാണ് ഭാരവാഹികളുടെ പട്ടിക പുറത്തിറക്കിയത്. യൂത്ത് കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി, ഇടുക്കി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജെറിൻ ജോജോ, KSU ജില്ലാ സെക്രട്ടറി കട്ടപ്പന സ്വദേശി ജിതിൻ ഉപ്പുമാക്കൽ, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ചേലച്ചുവട് സ്വദേശി ടോണി തേക്കിലക്കാട്, KSU ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി കമ്പളിക്കണ്ടം തെള്ളിത്തോട് നാണിക്കുന്നൽ നിതിൻ ലൂക്കോസ് എന്നിങ്ങനെ നേതാക്കൾ നേരിട്ട് പങ്കെടുത്ത അപൂർവ കൊലപാതകമായിരുന്നു ധീരജിന്റെ. ഗാന്ധി ഭക്തനാണ് ഈ നിഖിൽ പൈലി. ആയുധം ഉപയോഗിക്കണമെന്ന് ചിത്രസഹിതം പോസ്റ്റിട്ട ഇതേ നിഖിൽ പൈലിയെയാണ്
പുതുപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയമ്മൻ ന്യായീകരിക്കുന്നത്. ധീരജ് മരണം ഇരന്നു വാങ്ങിയതാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവർത്തിച്ചു പറഞ്ഞു. അതേ സുധാകരനും കൂട്ടരുമാണ് ഇപ്പോൾ നിഖിൽ പൈലിക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നതും സംരക്ഷിക്കുന്നതും. ധീരജിൻ്റെ അച്ഛനമ്മമാരുടെ, സഹപാഠികളുടെ, സഹപ്രവർത്തകരുടെ, അധ്യാപകരുടെ കണ്ണീർ കാണാൻ കഴിയാത്ത ചാണ്ടിയമ്മന് എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാൻ കഴിയും? ഒരു നല്ല മനുഷ്യനെ ഒരു നല്ല ജനപ്രതിനിധിയാവാൻ സാധിക്കൂ? പുതുപ്പള്ളിക്കാർക്ക് വേണ്ടത് പുതുപ്പള്ളിയുടെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു ജനപ്രതിനിധിയാണ്, ഒരു മനുഷ്യസ്നേഹിയാണ്. അതിനായി ജയിക്ക് ജയിക്കട്ടെ. ലാൽ സലാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.